മഹാരാജാസ് കോളേജിൽ കാഴ്ചപരിമിതിയുള്ള അധ്യാപകനെ അപമാനിച്ച പരാതിയിൽ കേസെടുക്കില്ലെന്ന പോലീസ്. പരാതിയില്ലെന്ന അധ്യാപകൻ പോലീസിന് മൊഴി നൽകി. ജിജീഷ് കരുണാകരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ജിജീഷ്, പരാതിയില്ല എന്നുള്ള അധ്യാപകന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ കേസെടുക്കില്ല എന്ന പോലീസ് അറിയിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനു, ഇന്ന് അധ്യാപകൻ പി എസിന്റെ വിശദമായ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. എന്നാൽ മൊഴിയിൽ ഉടനീളം തന്നെ അധ്യാപകൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് പരാതി ഉണ്ട്, അല്ലെങ്കിൽ തനിക്ക് അതിൽ ആക്ഷേപങ്ങളുണ്ട്, എന്നാൽ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. തന്റെ വിദ്യാർത്ഥികളാണ് അവർ, അവർക്കെതിരായ കേസുമായി മുന്നോട്ട് പോകുന്നത് അധ്യാപകൻ എന്ന നിലയിൽ താല്പര്യമില്ലാത്ത കാര്യമാണ് എന്ന് സെൻട്രൽ പോലീസിലെ എസ്ഐയെ തന്നെ മൊഴിയെടുക്കാനെത്തിയ എസ്ഐയെ തന്നെ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസുമായി തുടർന്ന് മുന്നോട്ട് പോകാനോ കേസ് രജിസ്റ്റർ ചെയ്യാനോ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ മഹാരാജാസ് കോളേജിന് അധികൃതർക്ക് അധ്യാപകൻ പരാതി നൽകിയിരുന്നു. കാരണം തന്റെ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പെരുമാറി, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അവഹേളിക്കുന്ന വിധത്തിലാണ് പെരുമാറിയത് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ പരാതി പൂർണ്ണമായും തന്നെ എറണാകുളം സെൻട്രൽ പോലീസിന് മഹാരാജാസ് കോളേജ് അധികൃതർ കൈമാറുകയും തുടർന്നാണ് അധ്യാപകന്റെ മൊഴി രേഖപ്പെടുത്തുക, തുടർന്ന് ആവശ്യമെങ്കിൽ ഈ മൊഴി പരിശോധിച്ച ശേഷം കേസെടുക്കുക എന്നൊരു നിലപാടിലേക്ക് പോലീസ് മാറിയത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് പോലീസ് മൊഴിയെടുക്കൽ നടപടികൾ ആരംഭിച്ചത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.